ഞാൻ ബേക്കാട്ടു പിബി വേർഡ് വേവിക്കാതെ ഉണ്ടാക്കുന്ന പായസത്തിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. നാച്ചുറോപ്പതിയിലെ പായസമാണിത്. ഇതിനായി നമ്മുടെ വീട്ടുവളപ്പിലൊക്കെ ഉണ്ടാവുന്ന ചെറിയ പൂവൻ പഴം എടുത്താൽ മതി. ഞാനൊരു 10-12 പൂവൻ പഴം എടുത്തിട്ടുണ്ട്. റോബസ്റ്റോ പഴം കൊണ്ടും ഈ പഴം പായസം ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും. 10-12 പഴം തൊലി കളഞ്ഞ് ഒരു ബൗളിലേക്ക് ഇട്ടുകൊടുക്കാം. ഇനി ഒരു സ്മാഷർ കൊണ്ട് ഇതൊന്ന് സ്മാഷ് ചെയ്തെടുക്കാം. മിക്സിയിൽ അടിച്ചെടുക്കാത്തത് ഇത് ചെറുതായി ഒന്ന് കടിക്കാൻ കിട്ടണം, അപ്പോഴാണ് പായസം ടേസ്റ്റ് ഉണ്ടാകുക. അതുകൊണ്ടാണ് സ്മാഷർ കൊണ്ട് സ്മാഷ് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു തേങ്ങയുടെ പാലാണ്. ഞാനിവിടെ ഒരു തേങ്ങയുടെ പാൽ നല്ല കട്ടിയിൽ എടുത്തിട്ടുണ്ട്. ഇനി ഈ ബൗളിലേക്ക് കുറേശ്ശെ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഉടച്ചെടുക്കാം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ മേലെ കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്താൽ ഞാനിടുന്ന ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. വീഡിയോ കണ്ടതിന് ശേഷം എൻ്റെ ചാനലിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഈ പഴം പായസം നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഓണക്കാലമൊക്കെയല്ലേ, അതുകൊണ്ട് ഒരു പായസം ഈ പഴം പായസം വേവിക്കാതെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. കുട്ടികൾക്ക് പോലും ഈ പായസം ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ പഴം നന്നായി ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള തേങ്ങാപ്പാൽ കൂടി മുഴുവനായി ഒഴിച്ചു കൊടുത്ത് ഒന്ന് സ്മാഷ് ചെയ്തെടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ശർക്കരയാണ് മധുരത്തിനായി ചേർക്കുന്നത്. ശർക്കര പൊടിച്ച ശർക്കരയാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. പൊടിച്ച ശർക്കരയായി തന്നെ ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുന്നുണ്ട്. ഇല്ലെങ്കിൽ ശർക്കരയുടെ അച്ച് പൊടിച്ചെടുത്താലും മതി. പൊടിച്ചെടുത്താൽ ഇത് പെട്ടെന്ന് മിക്സായി കിട്ടും. ഈ ശർക്കര പൗഡറാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഡബിൾ ഹോഴ്സിൻ്റെ ശർക്കര പൗഡറാണ് ഇത്. നിങ്ങളുടെ മധുരത്തിനാവശ്യമായി ചേർത്ത് കൊടുത്ത് ഒരു വിസ്കു കൊണ്ട് നന്നായി ഇളക്കി കൊടുക്കാം. ഈ പായസം ഒരുപാട് ലൂസായി പോവാൻ പാടില്ല. കുറച്ച് കട്ടിയിലാണിത് കഴിക്കാൻ ടേസ്റ്റ്. ഇതിലേക്ക് ഫ്ലേവറിനായി 2 ഏലക്ക പൊടിച്ചത് തൊലി കളഞ്ഞ് ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. മധുരമൊക്കെ പാകമാണെന്ന് നോക്കാം. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ശർക്കര ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ ഇതിൽ നട്ട്സോ ഈത്തപ്പഴമോ എന്തു വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാനിതിൽ അതൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഇതിൻ്റെ മുകളിൽ ഡെക്കറേഷനു വേണ്ടി മത്തൻ സീഡ്സാണ് ഞാൻ വെച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചെടുക്കാം. വളരെ പെട്ടെന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റിയുമായിട്ടുള്ള പഴം പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. മത്തൻ സീഡ്സാണ് ഞാൻ വെച്ചു കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കാഷ്യൂ നട്ട്സോ ബദാമോ ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പ്സിൽ ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ ഇതിലേറെ അടിപൊളി ഐറ്റവുമായി ഞാൻ വരുന്നതാണ്. അതുവരേക്കും താങ്ക് യു ഓൾ.